അങ്ങനെ നമ്മുടെ സുധാകരേട്ടൻ ഡൽഹിക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. ഡൽഹി എന്ന് പറഞ്ഞാൽ അങ്ങ് ഡൽഹി, തലസ്ഥാന നഗരിയായ ഡൽഹിയിലേക്കാണ് നമ്മുടെ സുധാകരേട്ടൻ പോണത്. ജൂൺ 4 ശേഷം പെരുമഴയായി പെയ്തിറങ്ങാനുള്ള വലിയ പേമാരിയായി മാറാനുള്ള, അതുമല്ലെങ്കിൽ പ്രളയമായി മാറാനുള്ള പുതിയ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഡൽഹിക്ക് പോകുന്നത്. ഈ കാർമേഘങ്ങളെല്ലാം കേരളത്തിൽ ഉരുണ്ടുകൂടാൻ തുടങ്ങിയിട്ട് നാളുകളായി. AI വിഷയം, പ്രതിപക്ഷ നേതാവ് വിഷയം, പല KPCC പ്രസിഡന്റുമാരാകുന്നവർ വിഷയം, DCC നേതാക്കൾ വിഷയം, KPCC ജനറൽ സെക്രട്ടറിമാർ വിഷയം, കാസർഗോഡ് വിഷയം, കണ്ണൂർ വിഷയം, തിരുവനന്തപുരത്ത് വിഷയം, സർവത്രാദി പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാർമേഘങ്ങളും എല്ലാം വാരിക്കൂട്ടിക്കൊണ്ടാണ് കണ്ണൂരിൽ നിന്നും ഇപ്പോഴിതാ നേരെ ഡൽഹിക്ക് സുധാകരേട്ടൻ പറക്കുന്നത്. ഡൽഹിയിൽ ചെന്നതിന് ശേഷം വേണം മല്ലികാർജ്ജുന ഖാർഗെയെ കണ്ട് ഈ പറയുന്ന കാര്യങ്ങളുടെ, കാർമേഘങ്ങളുടെ ശക്തിയെല്ലാം കൂട്ടി വർദ്ധിപ്പിച്ച് ആക്ഷൻ പ്ലാനുകളൊക്കെ രൂപീകരിച്ചുകൊണ്ട് വേണം പെയ്തിറങ്ങാനായിട്ട്. അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോഴേക്കും ഈ കേരളത്തിൽ പെയ്തിറങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നതിനാണ് സുധാകരേട്ടൻ ഡൽഹിക്ക് പോകുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഡൽഹിക്ക് പോകട്ടെ, അവിടെ എന്തിനാണ് ചേട്ടാ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അടുത്ത പ്രദേശങ്ങളിലൊക്കെ. അപ്പം മലയാളികളോട്, അവിടുത്തെ മലയാളികളോട് വോട്ടഭ്യർത്ഥിക്കാനായിട്ടാണ് താൻ പോകുന്നത് എന്നാണ് പറയുന്നത്. എല്ലാവരും വിശ്വസിച്ചത് തന്നെ, കാരണം എല്ലാവരും കഞ്ഞിയല്ലല്ലോ കുടിക്കുന്നത്, അല്ലെ ചോറല്ലല്ലോ തിന്നുന്നത്, മറ്റു പലതും അല്ലേ, എല്ലാവരും വിശ്വസിച്ചത് തന്നെ. ഏതായാലും നമ്മുടെ സുധാകരേട്ടൻ തലസ്ഥാന നഗരിയിലേക്ക് പോവുകയാണ്. ഇനി ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് തന്നെ വേണം കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ. അതായത് കുറച്ചു നാളായി കോൺഗ്രസിൽ ഉരുണ്ടുകൂടിയ KSുധാകരൻ A ഗ്രൂപ്പ് തർക്കം പരസ്യപൂരിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ യാത്ര എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ, അതായത് കോൺഗ്രസിനെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർ പറയുന്നത്. സുധാകരൻ്റെ A ഗ്രൂപ്പ്, യഥാർത്ഥ സുധാകരൻ്റെ കൃത്യമായിട്ട് A ഗ്രൂപ്പിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ സുധാകരനെ വല്ലാതെ പ്രവർത്തിക്കാത്ത രീതിയിലേക്ക്, സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞാൽ സുധാകരനെ തട്ടുമെന്നും ഒഴിവാക്കുമെന്നുമുള്ള, KPCC പ്രസിഡന്റ് സ്ഥാനം തട്ടിക്കളയുമെന്നുള്ള വലിയ തോതിലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിന് മുന്നോടിയായി ചില പ്രിക്കോഷൻസ് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിൽ ഈ സ്ഥലത്തേക്ക് പോകുന്നത്. യഥാർത്ഥത്തിൽ എന്തായിരിക്കാം പ്രശ്നം? ഈ വിഷയത്തിൽ ആർക്കാണ് പരിഹാരം കാണാൻ സാധിക്കുക? ഡൽഹി മലയാളികളോട് വോട്ടഭ്യർത്ഥിക്കാനാണ് തൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ എത്രത്തോളം വിശ്വസിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുമില്ല. അതുപോലെ തന്നെ ഹൈക്കമാൻഡിന് മുന്നിൽ പരാതിപ്പെട്ട് തൻ്റെ പരാതിക്കെട്ട് അഴിച്ചു വച്ച് കാര്യങ്ങൾ നിരത്തലാണ് ഉദ്ദേശമെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനുള്ള സമയം ചോദിച്ചിട്ടുണ്ട്, ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിനുള്ള ശ്രമവും നടത്തി വരുന്നതായിട്ടാണ് സുധാകരനുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറെക്കാലമായി ഇരു കൂട്ടർക്കുമിടയിൽ പ്രശ്നങ്ങളാണ്. MOS താൽക്കാലിക പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കൈക്കൊണ്ട തീരുമാനങ്ങൾ പലതും സുധാകരൻ വന്ന ശേഷം പുനഃപരിശോധിച്ചു വരികയാണ്. പ്രസിഡന്റിന്റെ മേശയുടെ ദിശ മാറുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി. KPCC സെക്രട്ടറിയും A ഗ്രൂപ്പുകാരനുമായിരുന്ന MA ലത്തീഫിനെ പുറത്താക്കിയ നടപടി ഹസൻ റദ്ദാക്കിയിരുന്നു. അതായത് ഇവർ നടത്തി, അതിന് മുൻപ് KPCC പ്രസിഡന്റ്, ആക്ടിംഗ് പ്രസിഡന്റായിട്ട് വന്ന MO ഹസന്റെ ചില നിലപാടുകൾ, അദ്ദേഹം അന്ന് എടുത്ത തീരുമാനങ്ങളെല്ലാം ഇപ്പൊ പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കുക സുധാകരൻ. അന്ന് അദ്ദേഹം എടുത്ത പല കാര്യങ്ങളും ആക്ഷനുകളും അദ്ദേഹം ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നു. അതായത് പുറത്താക്കിയ ചില ആളുകളെ തിരിച്ചെടുത്തിരുന്നു, ആ ആളുകളെ വീണ്ടും സുധാകരൻ വന്ന ശേഷം പുറത്താക്കി. കിഴക്കോട്ട് തിരിച്ചിട്ടിരുന്ന കസേര ഇപ്പോൾ വടക്കോട്ടാക്കി. പല രീതിയിലുള്ള മാറ്റങ്ങളാണ് സുധാകരൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പൊളിച്ചെടുക്കൽ സുധാകരനെ തുടങ്ങുമ്പോൾ അതിന് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ഹൈക്കമാൻഡ് തലത്തിൽ നിന്നുള്ള പിൻബലം ഇല്ല എന്നുള്ള ബോധ്യം വന്നപ്പോഴാണ് അവിടുത്തെ പിൻബലം അഭ്യർത്ഥിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇവിടെ തനിക്കെതിരെ കളിക്കുന്നവരെയെല്ലാം ഒതുക്കാനുള്ള നീക്കങ്ങളുമായിട്ട് സുധാകരൻ പടയൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് സസ്പെൻഷൻ പിൻവലിക്കുന്നു എന്നുള്ള ഒരു ഒറ്റ ലൈൻ പ്രസ്താവനയോടുകൂടിയായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് എങ്കിൽ, അതായത് ഈ സാങ്കേതിക ചൂണ്ടിക്കാട്ടിയായിരുന്നു MA ലത്തീഫിനെ അന്ന് പുറത്താക്കിയത്. സസ്പെൻഷൻ ഇത് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ സസ്പെൻഷൻ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചെടുത്തി കാര്യങ്ങളിൽ അത് വീണ്ടും സസ്പെൻഷനിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഇതെല്ലാം വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് കോൺഗ്രസ്സിൽ എന്നുള്ളത് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളാണ്. തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് സുധാകരൻ സൂചിപ്പിച്ചിരുന്നെങ്കിലും ഉടനടി ആക്ഷൻ A ഗ്രൂപ്പ് പ്രതീക്ഷിച്ചിരുന്നില്ല. അതായത് A ഗ്രൂപ്പിലേക്ക് വന്ന ടീമുകൾ, MOS അടക്കമുള്ള മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട ടീമുകളെ ഇത്ര പെട്ടെന്ന് തന്നെ ആക്ഷൻ നടത്തി വെട്ടി ഒഴിവാക്കുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ വന്നപ്പോൾ തന്നെ സ്വിച്ച് ഇട്ട പോലെയായിരുന്നു കാര്യങ്ങൾ. വേഗത്തിൽ തന്നെ എടുത്ത തീരുമാനങ്ങൾ ഇടപെടുന്നു, തിരിച്ചെടുത്തവരെ വീണ്ടും പുറത്താക്കി സുധാകരൻ അംഗം തുടങ്ങിയിരിക്കുന്നു. സുധാകരൻ്റെ പ്രധാനമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തന്നോട് കൂടിയാലോചിക്കാത്ത പല തീരുമാനങ്ങളും മറ്റുള്ളവർ എടുക്കുന്നു എന്നാണ്. മറ്റുള്ളവരുടെ പ്രധാന ആക്ഷേപം എന്താണ്?
അവരോട് ആലോചിക്കാതെ സുധാകരൻ തന്നെ തീരുമാനം എടുക്കുന്നു എന്നുള്ള കാര്യമാണ്. ഇത് കോഴിയാണോ മൂത്തത്, മുട്ടയാണോ മൂത്തത് എന്നുള്ള കാര്യത്തിൽ വലിയ തോതിലുള്ള തർക്കം അവിടെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും ഈ കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതയും വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞുള്ള പടലപ്പിണക്കവും പൊട്ടിത്തെറികളും വാക്പോരുമെല്ലാം കോൺഗ്രസിൽ പതിവുള്ളതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ഘട്ട വോട്ടെടുപ്പും കഴിയും പിന്നെ പരാതിയുമായി ഹൈക്കമാൻഡിന് മുന്നിലെത്തുന്നത് അപൂർവമെങ്കിൽ അപൂർവമാണ്. ജൂൺ 4 ശേഷം കോൺഗ്രസിൽ ശക്തമായ ഇടിയും മഴയും ഉണ്ടാകുമെന്നുള്ള കാര്യം ഈ യാത്രയോടെ ഏതാണ്ട് ഉറപ്പാണ്. അതായത് സാധാരണ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് അതിൻ്റെ അവലോകനങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് ഈ റിപ്പോർട്ടുമായിട്ടാണ് സാറിന് ഹൈക്കമാൻഡിനെ കാണുന്നതിന്, ഹൈക്കമാൻഡുമായി മീറ്റിംഗ് നടന്നതിനൊക്കെ പുറപ്പെടാറുള്ളത്, അല്ലെങ്കിൽ ഹൈക്കമാൻഡിൽ നിന്നുള്ള പ്രതിനിധി ഇങ്ങോട്ടേക്ക് വരാറുള്ളത്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്, തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതിന് മുമ്പേ ഒരുക്കാൽ ഭാഗമായപ്പോഴേ 70% ആയപ്പോഴേക്കും ഇപ്പോൾ അദ്ദേഹം തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിരിക്കുന്നു. ഇത് അപൂർവങ്ങൾ അപൂർവമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്തായാലും ജൂൺ 4 ശേഷം തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, സംസ്ഥാനത്താകെ കനത്ത മഴയായിരിക്കും, പ്രളയത്തിന് വരെ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് കാലാവസ്ഥാ നിരീക്ഷകർ. എന്തായാലും കോൺഗ്രസിൽ ഒരു പ്രളയം ഉറപ്പാണ്.